വെൽക്കം ടു ഖാൻസ് റെക്കോർഡ്സ്. ഖാൻസ് റെക്കോർഡ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ജപ്പാൻ്റെ തെരുവീഥികൾ. സെൻട്രൽ ജപ്പാൻ്റെ ഒക്കസാക്കി എന്നറിയപ്പെടുന്ന നഗരം, ഈ നഗരം മധ്യത്തിലൂടെയാണ് നമ്മൾ ഇന്ന് നടന്നു പോകുന്നത്. ഇവിടെയുള്ള കുറച്ച് കാഴ്ചകളാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഇതിവിടുത്തെ ഒരു ഹോസ്പിറ്റലാണ്. നമ്മുടെ നാട്ടിലെ ഹോസ്പിറ്റലുകൾ പോലെ വലിയ തിരക്കൊന്നും ഇവിടെ ഉണ്ടാകില്ല. എല്ലാവരും നല്ല ഹെൽത്ത് ശ്രദ്ധിക്കുന്നവരാണ്. ജനങ്ങളുടെ ആയുസ് വളരെ കൂടുതലാണ്. ജനസംഖ്യ പൊതുവെ കുറവാണെങ്കിലും ഉള്ളവരുടെ ആയുസ് നല്ല കൂടുതലാണ്. അധികമൊന്നും അസുഖങ്ങളില്ല. അതുകൊണ്ട് തന്നെ അവരധികമൊന്നും ഹോസ്പിറ്റൽ സന്ദർശനം വളരെ കുറവാണ്. ഈ ഡയബറ്റിക് പോലുള്ള കാർഡിയാക്ക് പോലുള്ള അസുഖങ്ങൾക്കാണ് അവർ ഹോസ്പിറ്റൽ സന്ദർശിക്കാറുള്ളൂ. ചെറിയ പനി, ജലദോഷം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിത്യേനയുള്ള ഹോസ്പിറ്റൽ സന്ദർശനമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലുകളിൽ വലിയ തിരക്കൊന്നും ഉണ്ടാകില്ല. ജപ്പാൻ്റെ ഓരോ തെരുവീഥികളും വളരെ സുന്ദരമാണ്. വളരെ ഭംഗിയായിട്ടും വൃത്തിയോടും കൂടിയാണ് അവരുടെ തെരുവുകൾ പോലും അവർ സംരക്ഷിക്കുന്നത്. അവരുടെ ഭവനങ്ങളെ പോലെ തന്നെയാണ് അവരുടെ റോഡുകളും. ഇത് ഒരു ജപ്പാനിലെ സ്കൂൾ വിദ്യാർത്ഥിനിയാണ്. നമ്മൾ നടന്നു പോകുന്നത് ഒരു ഫ്ലൈ ഓവർ കയറാനായിട്ടാണ്. ഇതാണ് ഈ റോഡിൻ്റെ സൈഡിലുള്ള ഫ്ലൈ ഓവർ. ഇത് കടന്നു വേണം നമുക്ക് അപ്പുറത്തേക്ക് പോകാനായിട്ട്. ഈ ഫ്ലൈ ഓവറുകളുടെ പ്രത്യേകത, നടന്നു പോകാൻ കഴിഞ്ഞതോടൊപ്പം തന്നെ സൈക്കിളുകൾ കൂടി നമുക്ക് ഇതുവഴി കൊണ്ട് പോകാനൊക്കുന്ന സ്കൂൾ കുട്ടികളൊക്കെ സൈക്കിളുമായിട്ടാണ് സ്കൂളിൽ നിന്ന് വരിക. ഇവരുടെ ബാഗുകൾ ശ്രദ്ധിച്ചു. നമ്മൾ നാട്ടിലെ വില വെച്ച് നോക്കുമ്പോൾ 60,000, 80,000, 100,000, 1.5 ലക്ഷം രൂപ വരെ വിലയുള്ള സ്കൂൾ ബാഗുകളാണ് ഇവിടുത്തെ ഓരോ കുട്ടികളും യൂസ് ചെയ്യുന്നത്. പ്രായമുള്ളവർക്ക് നടന്ന് ഇറങ്ങുന്നതിന് ബുദ്ധിമുട്ട് ഒഴിവാക്കാനായിട്ട് സൈഡിൽ ഹാൻഡ് റെയിൽസ് കൊടുത്തിട്ടുണ്ട്. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഈ കയറി പോകുന്ന സ്ഥലങ്ങളൊക്കെ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഈവനിങ് ആണ് നമ്മൾ പോകുന്നത്. നല്ലൊരു വൈബാണ് നമുക്ക് കിട്ടുന്നത്. വളരെ തിരക്കൊന്നുമില്ല. ഇത് ജപ്പാൻ്റെ ഒരു നഗരം, ഒക്കസാക്കി എന്ന് പറയുന്ന ഒരു നഗരമാണ്. വളരെ നല്ല രീതിയിൽ ട്രാഫിക് റൂൾസ് പാലിക്കുന്നവരാണ് ജപ്പാനിലെ ജനങ്ങൾ. ഒരാളും മറ്റൊരാളെ ഓവർടേക്ക് ചെയ്ത് പോകാൻ വേണ്ടി ധൃതി കാണിക്കില്ല. ഓരോരുത്തരും അവരവരുടെ ടേൺ അനുസരിച്ച് ഫോളോ ചെയ്ത് തന്നെയാണ് പോവുക. നിയമം കർശനമായി പാലിക്കുന്നവരാണ് ഇവിടുത്തെ ജനങ്ങൾ. അതുകൊണ്ട് തന്നെ വാഹനം വളരെ സൂക്ഷ്മമായാണ് അവർ ഡ്രൈവ് ചെയ്യുക. അതുകൊണ്ട് തന്നെ വാഹന അപകടങ്ങൾ നന്നേ കുറവാണ്. ജപ്പാനിലെ ഓരോ കുടുംബത്തിലെയും ഓരോ അംഗങ്ങൾക്കും മിനിമം ഓരോ കാറെന്ന നിലയിലെങ്കിലും കാറുകളുണ്ടാവും. ഒട്ടനേകം പേരും കാറുകളിലാണ് സഞ്ചരിക്കുക. ഇനി ഇത് 3-ലൈൻ റോഡാണ്. 3-വരി പാതയാണ്. വൺ സൈഡ് തന്നെ 3 വരിയുണ്ട്. മറു സൈഡും 3-വരി പാതയായിട്ടാണ് പോകുന്നത്. ഇത് നമ്മൾ ഇതിൻ്റെ ഒരു ഫുട്പാത്താണ്. ജപ്പാൻ്റെ ഒക്കസാക്കി എന്ന നഗരത്തിലെ ഈ ടൗണിലൂടെയുള്ള ഫുട്പാത്താണ്. നമ്മൾ ഇവിടെ നടന്നു പോകുന്നതുപോലെ വലിയ തിരക്കൊന്നുമില്ല. കൊറോണ കാലവും കൂടെ കൂടിയാണ്. തെരുവിൻ്റെയൊക്കെ അല്ലെങ്കിൽ ഈ ഫുട്പാത്തിൻ്റെയൊക്കെ ആ ഒരു നീറ്റ്നെസ് കണ്ടില്ലേ? ഒരു പേപ്പറോ ചപ്പ് ചവറുകളോ ഒന്നും വലിച്ചെറിയാതെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഈ ബ്രിഡ്ജൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് നല്ലൊരു വൈബാണ്. താഴേക്ക് റോഡുകളിലേക്കൊക്കെ നോക്കുമ്പോൾ അവരാ നിയമം പാലിക്കുന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ്. ആ വണ്ടികൾ നിരനിരയായി ക്യൂവായിട്ട് കിടക്കുന്നത് തന്നെ. ഒരു സൈഡ് മൊത്തം വണ്ടികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. സൈഡിലേക്ക് ട്രാഫിക് സുഗമമായി നടക്കുന്നത്. ഇതാണ് ജപ്പാൻ്റെ ഒരു മറ്റൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നത്. വളരെ ഭംഗിയുള്ള ഒരു നഗരം തന്നെയാണ് ഒക്കസാക്കി. ഒരു സായാഹ്ന സൂര്യൻ അസ്തമിക്കാനായിട്ട് വെമ്പി നിൽക്കുന്ന സായാഹ്ന സൂര്യനെയാണ് നമ്മൾ കാണുന്നത്. അവിടെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് 4 വശവും കണ്ടാൽ തന്നെ ബിൽഡിങ്ങുകൾ, ഒട്ടനേകം നിലകളുള്ള വലിയ ബിൽഡിങ്ങുകളൊന്നും അല്ലെങ്കിൽ കൂടി ഈ ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് നമുക്ക് നോക്കുമ്പോൾ നല്ല ഭംഗിയുള്ള ബിൽഡിങ്ങുകൾ, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് പെയിൻറ്റ് ചെയ്ത വൃത്തിയായി സൂക്ഷിക്കുന്ന ഒരു നഗരം തന്നെയാണ് ഈ ഒക്കസാക്കി നഗരം. ജപ്പാനിലെ ഈ ഒരു ചെറിയ നഗരം തന്നെ കണ്ടാൽ അറിയാം എന്തുമാത്രം ഡെവലപ്ഡ് ആണ് ജപ്പാൻ. അതാ ഈ പാലം കണ്ടില്ലേ? ഏകദേശം 40-50 വർഷത്തിൽ മുകളിൽ പഴക്കമുള്ള പാലങ്ങളാണ്. പക്ഷേ ഇതിൻ്റെ സംരക്ഷണം, മെയിൻ്റനൻസ് ഒക്കെ നല്ല ഭംഗിയായി നിർവഹിച്ചിരിക്കുന്നു. നമ്മുടെ നാട്ടിലൊക്കെ ഒരു പാലം പണിതാൽ 2 കൊല്ലോ 3 കൊല്ലോ കൊണ്ടൊക്കെ വീണ്ടും പൊളിക്കപ്പെടുന്ന അവസ്ഥയുള്ളപ്പോൾ ജപ്പാനിൻ്റെ അവസ്ഥ കണ്ടില്ലേ? അത്രയും നല്ല ടെക്നോളജിയാണ്, നീറ്റ്നെസ്സാണ്, ക്ലീനാണ്, അത്രയും ഭംഗിയായിട്ടാണ് അവരുടെ ടൗൺ പ്ലാനിങ് ഒക്കെ. ഈ ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്നാൽ തന്നെ ഒരു 360 ഡിഗ്രിയിൽ നമുക്ക് ഈ ടൗണ് കാണാവുന്നതാണ്.
അവരവരുടെ കാർ പാർക്കിങ്ങിന് കൂടി നല്ല ചിട്ടയാണ്, നല്ല സിസ്റ്റമാണ് അവർ ചെയ്തിരിക്കുന്നത്. ഓരോ അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുന്നവരുടെ കാറുകൾ പാർക്ക് ചെയ്യാനുള്ള ഇടങ്ങളിൽ അവർ നമ്പർ അടിസ്ഥാനത്തിൽ നമ്പർ ഇട്ടുകൊണ്ടാണ് ആ പാർക്കിങ്ങുകളൊക്കെ ചെയ്യുക. ഈ കാണുന്നതൊക്കെ ജപ്പാൻ്റെ തെരുവീതികളാണ്. നമ്മളെ നാട്ടിലേക്ക് പോക്കറ്റ് റോഡ് പോലുള്ള റോഡുകൾ, ഓരോ സ്ട്രീറ്റിൻ്റെയും ഇടയിലുള്ള വീടുകൾക്കിടയിലുള്ള വഴികളാണിത്. വളരെ വളരെ ഭംഗിയായിട്ട് തന്നെ അത് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ഡ്രെയിനേജ് സിസ്റ്റം വളരെ എടുത്തു പറയേണ്ട ഒന്നാണ്. എല്ലാ ഈ വാക്ക്വേയിലും ഫുട്പാത്തിലും അതിൻ്റെ അടിഭാഗങ്ങളെല്ലാം ഒരു ഡ്രെയിനേജിനായിട്ട് നല്ലൊരു സിസ്റ്റമാറ്റിക്കായിട്ട് യൂസ് ചെയ്തിരിക്കുന്നു. പാർക്കിംഗ് സിസ്റ്റം മറ്റൊന്ന് എടുത്തു പറയേണ്ടതാണ്. ഓരോ അപ്പാർട്ട്മെൻറ്റിലും താമസിക്കുന്നവരുടെ വാഹനങ്ങൾ നിരനിരയായി നമ്പർ അടിസ്ഥാനത്തിൽ ഇവിടെ പാർക്കിങ് അവർ വളരെ ഭംഗിയായിട്ട് തന്നെ ഉപയോഗിച്ചിരിക്കുന്നു. ഈ പാലങ്ങൾ എല്ലാ ടൗണുകളിലും ഫ്ലൈ ഓവറുകൾ അവർ നിർമ്മിച്ചിട്ടുണ്ട്. വളരെ ഭംഗിയായി തന്നെ അത് മെയിൻ്റെനൻസ് ചെയ്യുന്നുണ്ട്. ഇവിടെ എല്ലാവരും യാത്രയ്ക്കായി കാറുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബൈക്കുകൾ, സ്കൂട്ടറുകൾ ഇവിടെ നന്നേ കുറവാണ്. പക്ഷെ മറ്റൊരു പ്രത്യേകത, ഇവിടെ കുട്ടികളും പ്രായമായവരുമെല്ലാം അധികമായും സൈക്കിളുകൾ ഉപയോഗിക്കുന്നുണ്ട്. അവർ ടൗണിലേക്കും പർച്ചേസിന് പോകാനും സ്കൂളിൽ പോകാനും തൊട്ടടുത്ത സ്ഥലങ്ങളിലേക്ക് ചെറുതായിട്ട് സഞ്ചരിക്കാനും ഒക്കെ കാറ് അല്ലെന്നുണ്ടെങ്കിൽ അടുത്തതായിട്ട് അവർ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് സൈക്കിളുകളാണ്. ജപ്പാൻ്റെ തെരുവീതികൾ അതുകൊണ്ട് തന്നെ പൊള്യൂഷൻ രഹിതമാണ്, മാലിന്യരഹിതമാണ്, വിഷവാതകങ്ങൾ വളരെ കുറവായിട്ടുള്ളൊരു നഗരമായിട്ടാണ് ഈ ജപ്പാൻ്റെ ഈ നഗരങ്ങൾ, ഒക്കാസാക്കി പോലുള്ള നഗരങ്ങൾ കാണപ്പെടുന്നത്. അതിനുള്ള കാരണം തന്നെ ഈ സൈക്കിൾ സവാരി അവർ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്നു. ജപ്പാനിലെ പ്രൈമറി സ്കൂളിൽ പഠിക്കുന്ന 2-3 കുട്ടികൾ ഇവിടെ നിൽക്കുന്നുണ്ട്. അവർ സ്കൂള് വിട്ട് വന്നിട്ട് നിന്ന് കളിക്കുകയാണ്. ഇവിടുത്തെ കുട്ടികൾ വളരെ ക്യൂട്ട് ആൻഡ് സ്മാർട്ട് കുട്ടികളാണ്. അവർ നല്ല സ്മാർട്ടായിട്ട് നിന്ന് കളിക്കുന്നു. ഇവർ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇവിടുത്തെ പേരൻറ്റിങ് വളരെ എടുത്തു പറയത്തക്ക ഒരു പേരൻറ്റിങ്ങാണ്. അവർ കുട്ടികളോടൊപ്പം കളിക്കാനും എല്ലാ കാര്യങ്ങൾക്കും അവരെ കൂടെ കൂടാറുണ്ട്. കുട്ടികളെ നല്ല രീതിയിൽ സംരക്ഷിക്കുന്നതാണ് ജപ്പാനിലെ പേരൻസ്. അവരിതാ കണ്ടില്ലേ, അവരുടെ പേരൻറ്റ്, അവരുടെ ഒരു പേരൻറ്റിങ് വളരെ എടുത്തു പറയത്തക്ക ഒരു പ്രത്യേകത തന്നെയാണ്. നല്ല രീതിയിൽ കുട്ടികളെ അവർ സംരക്ഷിക്കാറുണ്ട്. ഈ കാണുന്നത് ജപ്പാനിലെ ഒരു ലൈബ്രറിയാണ്. ജപ്പാനിലെ ഓരോ നഗരത്തിലും ഓരോ ലൈബ്രറിയെങ്കിലും ഉണ്ടാകും. ലൈബ്രറിയുടെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾ ഷെയർ ചെയ്യുക. ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ജപ്പാനിലെ ലൈബ്രറികളുടെ വിശേഷവുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് കൺസ് റെക്കോർഡ്സ്.